ഇവർക്ക് ഇനിയും ഇതുപോലെ മുന്നോട്ട് പല ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിലേക്ക് വേണ്ടിയിട്ട് പലരെയും സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അനൂപാനന്ദൻ ധനസഹായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഏതൊരു വേദിയിലും ഒരു മാന്ത്രികനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മാജിക് കാണിക്കണമെന്ന് അവകാശപ്പെടാറുണ്ട്. അത് ഇന്ന് എന്നുള്ളതല്ല, ഏത് വേദിയിലായാലും എന്നോട് ആവശ്യപ്പെടാറുണ്ട്. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, സാഹസികമായ ജാലവിദ്യകളാണ് ഞാൻ കൂടുതലും കാണിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് മാജിക് മാജിക് രക്ഷപ്പെടൽ ജാലവിദ്യയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാജിക് ഹിസ്റ്ററിന് പുതിയതായി പല ജാലവിദ്യകളും അവതരിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മുടെ ഈ ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നുറുങ്ങ് ജാലവിദ്യ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി നിങ്ങളെ പരിചയപ്പെടുന്നത് നിറത്തിലുള്ള സിനിമകളാണ്. എന്റെ കൈവശം മൂന്ന് നിറത്തിലുള്ള സിനിമകൾ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ മൂന്ന് നിറങ്ങളും ഒരു പുടക്കീഴിൽ ഒന്നിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൂടെ വരുന്ന ഒരു വസ്തുവുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക, നാഷണൽ ഫ്ലാഗ്. അതുപോലെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഓരോന്നിനും ഓരോ കളറിനും ഓരോ നിർവചനമാണ് നാം നൽകപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഓറഞ്ച്, അല്ലെങ്കിൽ കുങ്കുമ കളർ, സെക്കൻഡ് വൺ ഈസ് വൈറ്റ്, ലാസ്റ്റ് വൺ ഈസ് ഗ്രീൻ. ഇങ്ങനെ മൂന്ന് നിറങ്ങളാണ് എന്റെ കൈവശം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ദേശീയ പതാകയുടെ ഇതിൽ ആലേഖനം ചെയ്തിട്ടുള്ള നിറങ്ങളും ഈ നിറത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള നിർവചനവും ഇതാണ്. ഓറഞ്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു, ഓറഞ്ച് അല്ലെങ്കിൽ കുങ്കുമക്കള്ളം. സെക്കൻഡ് വൺ ഈസ് വൈറ്റ്, നമ്മുടെ ഭാരതത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായി ഈ വൈറ്റിനെ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് വൺ ഈസ് ഗ്രീൻ, ഗ്രീൻ എന്ന് പറയുന്നത് ജീവനെയും സമ്പൽ സമൃദ്ധിയും സൂചിപ്പിക്കുന്നു, ഗ്രീൻ. ഇങ്ങനെ മൂന്ന് നിറങ്ങളും ചേർന്നതാണ് നമ്മുടെ ത്രിവർണ്ണ പതാക. നാം മനസ്സിലാക്കുക, ശാന്തിയും സമാധാനത്തിന്റെയും ചിഹ്നമാണ് വൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ശാന്തിയും സമാധാനം നഷ്ടമാകുന്നത് പല തരത്തിലാണ്, നമ്മുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിലായാലും. ഒന്ന്, ലഹരിക്ക് അടിത്താകുന്ന കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആ സമൂഹങ്ങളിൽ പലപ്പോഴും ശാന്തിയും സമാധാനവും നഷ്ടമാകാറുണ്ട്. രണ്ടാമത്, തീവ്രവാദം എവിടെ കുടിയേറുന്നോ ആ ഭാഗത്ത് ശാന്തിയും സമാധാനം നഷ്ടമാകാറുണ്ട്. ഇന്ന് ഇവിടെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ദാരിദ്ര്യത്തിലൂടെ വളർന്നു വരുന്ന കുടുംബങ്ങളിൽ, ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഇത്തരത്തിൽ മാറാ രോഗങ്ങൾ പിടിപെടുത്ത് ചികിത്സ തേടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു രീതിയിൽ ശാന്തി സമാധാനം നഷ്ടപ്പെടുന്നത്. അവരുടെ മാനസികാവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ചിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി മറ്റൊരാളോട് സംസാരിക്കാൻ എത്രമാത്രം അവർ ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാന്തിയും സമാധാനവും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു മാറ്റുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക, രണ്ട് നിറങ്ങളാണ് ഇപ്പോൾ എന്റെ കയ്യിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. ത്രിവർണ്ണ പതാകയിലെ മൂന്ന് നിറങ്ങളും ഉൾപ്പെട്ടാൽ മാത്രമേ അത് ഒരു നാഷണൽ ഫ്ലാഗായി മാറുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഒരു കുറവ്, അത് തന്നെയാണ് ഇവിടെ സാധുക്കളെന്നോ സമ്പന്നനോ എന്ന അന്തരമില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തുക എന്നതാണ് ഞാൻ ഈ ആശയത്തിലൂടെ, ഈ മാജിക്കിലൂടെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇത്രമാത്രം. ഈ ഓറഞ്ച് നിറത്തെയും ഈ ഗ്രീൻ കളറിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ശ്രദ്ധിക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് വളരെ വ്യക്തമായും എന്റെ കൈവെള്ളയിൽ ഈ രണ്ട് സിൽക്കുകളും കൂട്ടി യോജിപ്പിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ശാന്തിയും സമാധാനവും ഈ ഫ്ലാഗിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. ഇനി നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ ഞാൻ എന്റെ കൈവെള്ളയിലേക്ക് ഞാനിങ്ങനെ തിരികെ വയ്ക്കുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൈവെള്ളയിൽ ഇരിക്കുന്ന ഈ സിൽക്കിനെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. നഷ്ടമായിരിക്കുന്നത് ശാന്തി സമാധാനമാണ്. അത് വീണ്ടും തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് എന്റെ ഉദ്ദേശം. ഡിയർ ഫ്രണ്ട്സ്, നോ പ്ലീസ് വാച്ച് കെയർഫുൾ. ലിസൺ, വൺ ടു ആൻഡ് ത്രീ. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. ഈ കാണിച്ച ഒരു നുറുങ്ങ് ജാലവിദ്യയിലൂടെയും നേരത്തെ സംസാരിച്ച വിഷയങ്ങളിലൂടെയും ഈ പ്രോഗ്രാമിന്റെ പങ്ക്, അതിനുള്ള പ്രാധാന്യം എത്രയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.